ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അങ്ങനെ കവി, അപ്പോ ഇന്ന് നമ്മളെ വീട്ടിലെ ഒരു പുതിയ ഷെഫ് വന്നിട്ടുണ്ട്. പുതിയ ഷെഫ് എന്നല്ല, പഴയ ഷെഫാണ്. പഴയ ഷെഫിനെ നമ്മളെ ഈ കിച്ചണിലേക്ക് കേറ്റാപ്പടായിട്ടാണ്. അപ്പൊ പറഞ്ഞാല് നല്ല റഷീദ് വന്നിട്ട് നമ്മള് ഇങ്ങനെ ഇന്നടക്ക് ഒരു ചായക്കടയിലാക്കിനും ഭക്ഷണം വിചാരിച്ച്. പഴയ ഷെഫായാലും പുതിയ ഷെഫായാലും ഷെഫിന്റെ പ്രത്യേകത വെച്ചാലും ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. ഇന്നത്തെ ഇന്ന് ആരും ഒന്നും ചെയ്യണ്ട, ഞാൻ മാത്രം ചെയ്യൂ പറഞ്ഞിട്ട് എല്ലാ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എപ്പം പറയുന്ന പോലെ അല്ല, എപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഇടക്ക് കയറലുണ്ട്. ഇന്ന് ഞാൻ എടുപ്പിക്കൂല. ഇന്ന് പറഞ്ഞാല് രശീദ് അങ്ങനെ പറയുമ്പോൾ തന്നെ പറഞ്ഞു പോവാൻ ഗൾഫിൽ റൂമിൽ ഉണ്ടാക്കുന്ന, നമ്മള് റൂമിൽ സ്ഥിരം ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മള് ബിരിയാണി ഉണ്ടാക്കാനെന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പൊ ചൂടിന് നെയ്ച്ചോറ കുറച്ചും കൂടി നല്ലത്. നെയ്ച്ചോറാകുമ്പോ ബിരിയാണിന്റെ മൊടിക്ക് ചൂട് അല്ല, കറി മിക്സ് ആകുമ്പോ ബിരിയാണി. അപ്പൊ പറഞ്ഞാല് ഇന്ന് റഷീദിന്റെ വക ഒരു സ്പെഷ്യൽ ആയിട്ട് റൂമിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ആക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിന്റെ അകത്തേക്ക് കടക്കാനും പറഞ്ഞാൽ ഇന്നലെ നമ്മള് വീഡിയോ ചെയ്തതിനും അതില് ഒരുപാട് പേര് നമ്മളെ കുടുംബത്തിന് ഭയങ്കര വിഷമമായിട്ട് തന്നെ പറഞ്ഞിങ്ങനെ. നമ്മൾ ആ വീഡിയോക്ക് വേണ്ടിട്ട് പറഞ്ഞാല് കുറച്ച് അവര് നമ്മള് കൊറേ ആയത് ചെയ്യാ ചെയ്യാന്ന് വിചാരിക്കുന്നത്, പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വിഷമം വെച്ചാണ്. ഇന്നലെ ഇവന് ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞാൽ നമുക്കത് ചെയ്യാ ചോട്ടാന്ന്. ഇല്ലേ ഞാൻ സത്യം പറഞ്ഞു ഞാനേനും അല്ലെ ഞാനാണ് അതാകേണ്ടത്. അപ്പൊ കുറച്ചുകൂടി അത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മള് കുറെ പേര് പറഞ്ഞു ഇങ്ങനത്തെ വീഡിയോ ചെയ്യല്ലേ വിഷമായി എന്ന് പറഞ്ഞു, പക്ഷെ എങ്കില് ഇതുപോലത്തെ വീഡിയോ പറഞ്ഞാല് നമുക്ക് അഭിനയിക്കാനുള്ള ഒരു അവസരമാണ്. ഇന്നലെ ഞാൻ ഓരോ പ്രാവശ്യം ഞാനിങ്ങനെ ഇതിനിടയ്ക്ക് ലേഖീനായാലും അതിലെ നിതീഷിനായാലും അമ്മ കവി ഋത്തിക്ക് അനൂട്ടി ആരായാലും ഞാനിങ്ങനെ ഇടക്കിടക്ക് അത് അവർക്ക് വേണ്ടിയിട്ട് ഒരു കഥ ഇങ്ങനെ നമ്മൾ മനസ്സിലിങ്ങനെ വെച്ചിട്ട് അത് അവർക്ക് അഭിനയിക്കാനുള്ള ഒരു ചാൻസും കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പൊ അത് ഇന്നലെ ഒരുപാട് പേര് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് നമ്മളോട് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ വിഷമിക്കുമ്പോ അവർക്കൊന്നും സങ്കടമാകുന്നുണ്ടാവും. അപ്പൊ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരു നാടകം ഒരു ഇതിനോ ഒരു ഓണ പരിപാടിക്കാൻ നമുക്ക് ഒരു സ്റ്റേജ് കിട്ടുക, നമുക്ക് നമ്മളിത് ചെയ്യാൻ വേണ്ടിട്ട് അതിനെ നമ്മള് കാത്തുനിന്ന് ചെയ്യുന്നത് പോലെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചാൻസ് ആണ്. അപ്പൊ അത് ഞാൻ എഴുതുമ്പോ ഞാൻ അത് അക്ഷയ് ഞാൻ ഓരോ ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ കൊണ്ടു അങ്ങനെ അക്ഷയ് അങ്ങനെ ചെയ്യാൻ അങ്ങനെ ഇത് കൊണ്ടുവന്നിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ അത് ഇന്നലെ കണ്ടപ്പോ ഒരുപാടൊക്കെ ഭയങ്കര വിഷമമായി. ഇത് ഒരു ഒരു അഭിനയിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ചോദിച്ചത്. അടി കിട്ടിയോ ചോദിക്കുന്നതിനും ചോദിച്ചു അടിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതൊക്കെ ഇത് വേണ്ടാതിരിക്കും വേറെ നമുക്ക് അഭിനയിക്കാനുള്ള ചാൻസ് ആണ്. അപ്പൊ അത് അല്ല നമുക്ക് നല്ല എല്ലാവർക്കും ഒരാൾക്ക് അഭിനയിക്കാനുള്ള ചാൻസ് ആണ്, പ്രോത്സാഹിപ്പിക്കണം തന്നെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മള് ഇന്നത്തെ ഈ റഷീദിന്റെ ബിരിയാണിയിലേക്ക് പോവാം. കുറച്ച് ടൈം ലേറ്റ് ആയി, എന്നോട് നേരത്തെ വരാൻ പറഞ്ഞതാണ്. എന്തായാലും കവിനെ ആക്കാൻ വേണ്ടി നേരത്തെ വരാൻ പറഞ്ഞു. നീ നേരം പോയി നേരത്തെ ആയാലും കവിനെ ആക്കാൻ പറ്റൂലേ. ഇന്നലെ അക്ഷയ്ക്ക് അടി കിട്ടില്ല, എന്നാലും ഇന്നത്തെ വീഡിയോ കഴിയുമ്പോ അക്ഷയ്ക്ക് അടി കിട്ടുന്ന തോന്നുന്നു. ഓരോരുത്തർ ഓരോ തിരക്കിലായി പോയി. സാധാരണ നമ്മള് ഗൾഫിലെ റൂമിൽ എന്ന് പറഞ്ഞാൽ നമ്മള് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരാണല്ലോ. നമ്മള് സ്വയം ഇങ്ങനെ ഉണ്ടാക്കി അതിന് ടേസ്റ്റ് ചെയ്ത ടേസ്റ്റ് കൂടി കൂടി അങ്ങനെയാണ് വീട്ടുണ്ടാക്കാൻ പഠിക്കല് നമ്മള്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് നമ്മളിപ്പോ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ടേസ്റ്റും കുറച്ച് വേണം. നമുക്ക് അവിടെ കിട്ടാന്ന് പറഞ്ഞാല് ഫ്രീസറിലെല്ലാം ഉള്ള ചിക്കൻ ആയിരിക്കും കട്ടിയായി വന്ന ആ ചിക്കനിലേക്ക് ഫ്രഷ് ഒന്നും അങ്ങനെ ഫ്രഷ് കിട്ടും. ഫ്രഷ് ഇപ്പാണ് കൂടുതൽ ഫ്രഷ് എല്ലാം വരാൻ തുടങ്ങി. ഫണ്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസർ തന്നെ, ഫ്രഷിന് കൂടുതൽ പൈസ കൂടുതലാണ്. പക്ഷെ എന്നാൽ ആ ഫ്രീസറിലെ ചിക്കൻ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് വെച്ച് ചിക്കൻ കറി ആക്കി കഴിഞ്ഞാല് ഒരാഴ്ച കല്ലെത്തും. ചിക്കൻ കറി ആക്കുമ്പോ കുറച്ചധികം ആക്കും, ഫ്രിഡ്ജിൽ വെക്കും, ഒരു നാലോ അഞ്ചോസെല്ലാം എത്തും. അങ്ങനെ അത് ഗൾഫിലെ ചിക്കൻ കറി അതിൽ ആ ഒരു കറിയാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇതാരും പറഞ്ഞെന്ന് അറിയേല, സ്വന്തമായിട്ട് തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ എല്ലാരും ഉണ്ടാക്കുന്നത്. അതിന്റെ പറ്റി ചിലപ്പോ ഉരുളക്കിഴങ്ങൾ ഉണ്ടാവും, ഇവിടെ ഉരുളക്കിഴങ്ങൾ ഇടൂലല്ല ചിക്കൻ കറിയിൽ കൂട്ടുവാണെങ്കിൽ ആ എന്നാലും ഞാനിടും.
ഉരുളക്കിഴങ്ങ് നമ്മൾ എവിടെ ഒരു പോയ ഉരുളക്കിഴങ്ങ് ഇട്ടൊരു കറി. ഇപ്പൊ തമിഴ്നാട്ടിലങ്ങ് നമ്മൾ പോയിട്ടില്ലേ, അന്നേരം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടല്ലോ പണ്ട് കാലത്ത് നമ്മള് പിന്നെ ഉരുളക്കിഴങ്ങ് ഇടും, അത് കുറച്ച് വർക്കത്തിന് വേണ്ടിട്ട്, രണ്ട് തക്കാളി ഉരുളക്കിഴങ്ങ് എല്ലാം വെച്ചിട്ടുണ്ടാക്കുന്നത്. അതല്ല റഷീദിന്റെ പരിപ്പറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. പരിപ്പറി ഓരോന്ന് നമ്മളെ വായില് രസം പിടിച്ചു കഴിഞ്ഞല്ലേ അത് ഒരിക്കലും മറക്കൂല, അങ്ങനത്തെ ഒരു രസമായിരിക്കും. പിന്നെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു ഇത് എല്ലാത്ത വന്നല്ല റഷീദ് കറീൻ്റെ അത് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോ നമ്മള് എന്തുണ്ടാക്കി കഴിഞ്ഞാലും സ്വന്തം കഴിക്കണ്ട ഇഷ്ടം. അത് ആരുണ്ടാക്കിയാലും അങ്ങനെയായിരിക്കും. അപ്പൊ നമ്മള് ചിക്കൻ വൃത്തിയാക്കളാ. റഷീദ് ഖാന്റെ സ്പെഷ്യല് ചിക്കൻ കറി റഷീദ് ഖാൻ തന്നെ ആക്കുന്നുണ്ട്. അപ്പൊ നെയ്ച്ചോർക്ക് വലിയ മാറ്റമൊന്നും ഇല്ലാത്ത കൊണ്ട് ഞാൻ തന്നെയാണ് നെയ്ച്ചോറ് കുറിക്കും. പിന്നെ നാടെ ചിക്കന്റെ കറിയുടെ പരിപാടി തുടങ്ങി. നമ്മളിപ്പോ നെയ്യ് വെച്ചിട്ടുണ്ട്. ആദ്യം നെയ്യ് വെച്ചാണ് വെളിച്ചെണ്ണ. നമ്മള് സാധാരണ ഓയിലാടാ, അതുകൊണ്ടാണ് ഉപ്പ് വേണ്ട. എന്റെ ഇതിലൊന്നും എല്ലാം ഉപ്പെല്ലാം വരും ലാസ്റ്റ്. മുറിച്ച് വെച്ച ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ടതില് ഇനി ഇത് കുറച്ചൊന്ന് ഇളക്കി ഒന്ന് നല്ല കുറച്ച് പരിവായി വരും. അന്നേരമാണ് ഞാൻ ഇതിലേക്ക് ചിക്കൻ എടുത്ത് വെച്ചു. സാധാരണ നിൽക്കുന്ന പോലെ തന്നെയാണ്. അതിന് വേണ്ടി ഇതാ ഉള്ളി, കേരറ്റുള്ള അരി കഴിഞ്ഞ് അത് അതിന് അതാവത്തെ മുമ്പേ നെയ്ച്ചോറാവും. ശരിക്ക കുറച്ച് ഉപ്പിട്ട് ഉള്ളി വേഗം നോക്കണമെങ്കിൽ ഉപ്പിടും, അതൊരു ടിപ്സാണ്. ഉപ്പിടുന്നില്ല, എരിവിടുന്നില്ല, മത്സരം പറ്റില്ല. അതിനിടക്കൂടെ ഒരു കാര്യം പറയണ്ടേ, അന്ന് ഞാൻ പറഞ്ഞു ഇന്നും പുതിയ വയസ്സ് നല്ല രസമില്ല. അതിന് കൈക്കൊരു സംഭവം പൊന്തി ഈ ധാവണിന്റെ അങ്ങനെ പക്ഷെ മാക്സിമം തോന്നുന്നില്ല കേട്ടാ. ആടുന്ന് അനുഭവിച്ചത് നമ്മളെ അനുഭവിക്കാണ്ട് ഒരു പരിപാടിയാണ് നടക്കുന്നത്. ഈ ആടുജീവിതം അല്ലേ, നമുക്കത് അറിയാനുള്ളൊരു ഇതായത്. വെളുത്തുള്ളി കുഞ്ഞാന്ന് പറഞ്ഞാൽ ആടി ഓടിയെല്ലാം വെളുത്തുള്ളി കുഞ്ഞിനല്ലേ, നമ്മളാടാന്നെ പറയാ അതാണ് വെളുത്തുള്ളി ചെറുതാണ്. കറി ആയിത്തീരുന്ന ഒരു വില്ല ഒന്നും സമ്മതിച്ചിരുന്നില്ല. ഇങ്ങനെ ഞാൻ എന്നാ പറയുന്നത് ലാസ്റ്റ് നോക്കാം. നിന്റെ വിണ്ടെടുക്കാൻ എന്താ വേണ്ടത്? അടുത്ത ഏതെങ്കിലും ഒരു ഷോർട്ട് ഒപ്പിക്കണേ തല്ലുന്നേ. എന്തെടുക്കാടാ അടിപൊളിയാകാനാ സാധ്യത. കാരണം വെച്ചാൽ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ സാധനല്ലേ. അപ്പൊ റഷീദ് ഞാനുണ്ടാ സപ്പോർട്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി എല്ലാം ഒപ്പം ഇട്ടും ഇങ്ങനെ ചീലയാക്കിയത് വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം. നമ്മൾ അധികം കരിക്കുന്നില്ല കാരണം ഇനിയും പോകാനുണ്ടല്ലോ. നമ്മൾ ചിക്കനിലൂടെ പോകാം. ഇനിയത്തേക്ക് നമ്മൾ ചിക്കൻ എടുത്തിടുന്നു. ഓക്കെ, നമ്മളിത് അരച്ചുവെച്ച എന്നാണ് മുളക്, പച്ചമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ പോട്ടെ. നല്ല അപ്പോഴും ഉപ്പ് വന്നില്ല അല്ലേ, ഉപ്പ് നഷ്ടമായിരിക്കും. ഉപ്പ് വരാനായിരിക്കും രശീദ്. നമ്മള് ട്രിപ്പ് പോണ സമയത്ത് നമ്മളാദ്യം ഉപ്പിടില്ല, അവസാനെങ്കിലും കുറച്ച് ഉപ്പിട്ട്. എന്ത് ചെയ്യുന്നാല് പൊത്തി വെച്ച് കഴിഞ്ഞാലേ ഇതിന്റെ അടിയിലത്തെ വെള്ളം, ഈ ഉള്ളിന്റെ എല്ലാം വെള്ളത്തിന് ഇങ്ങനെ ഫുള്ള് പോകും. കുറച്ച് പൊത്തി വെക്കണം, ഇളച്ചിക്ക് വെള്ളം ഉണ്ടാവും. അന്നേരം ഉപ്പ് വയ്യടാ, ഇത് കുറച്ച് പൊത്തി വെക്കും. രശീദ് അന്നേരം ഉപ്പ് പിടിക്കുവാ, ഉപ്പെല്ലാം നിങ്ങൾക്ക് ഇട്ടരാ. നെയ്ച്ചോറ് സാധാരണ കുക്കറിൽ ആക്കുന്നത് നെയ്ച്ചോറ് തന്നെയാണ് ആക്കുന്നത്. അപ്പോൾ കുക്കറിലാകുമ്പോൾ വേവ രണ്ട് വിഷയിലേക്ക് നെയ്ച്ചോറ് വേണ്ടിയാവും. അപ്പോൾ ഞാൻ നെയ്ച്ചോറിൻ്റെ പരിപാടി നോക്കുന്നു. നെയ്ച്ചോറ് ആക്കുന്നുണ്ട്. കവിതച്ച് ഓൾറെഡി സാമ്പാർ കറി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് നെയ്ച്ചോറ് സാമ്പാർ കറി ആയിരിക്കും മിക്കവാറും. അടുത്ത് എത്തിച്ചത് തന്നെ അൻ്റെ ഒരു കാരണം കൊണ്ടാകും.
ഓടിക്കട്ടെങ്കിൽ ഇത് 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 അനുഭവത്തിന്റെ തീച്ചുളിയിൽ നിന്ന് ഉണ്ടായിരുന്ന ചിക്കനാണ്. നമ്മള് സാധാരണ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ കറി ഉണ്ടാക്കാൻ 178 ചിക്കൻ കറിയിൽ ഞാൻ ഉപ്പിടാണ്ട് ഒരു കറി പോലും ഉണ്ടാക്കിയില്ല. അല്ല ഇത് ഇങ്ങനെ ഈ എണ്ണ ഉണ്ടെങ്കിൽ അത് ഓരോ കറി അനുഭവം കരിഞ്ഞിട്ടാ. ഇതേ കളറിനെ റഷീദുണ്ടോ? അല്ല കളറില് മാറി. ഇപ്പൊ മസാല ഇതിന്റെ മുകളിലേക്ക് വരുമ്പോ കളറിന്റെ എല്ലാം മാറും. പേടിക്കണ്ട, കളറ് മാറും. ഓ ഇനി അമ്മയും കൂടിയായി ചോദിക്കാൻ ബാക്കിയുള്ള ഉപ്പ്. നിങ്ങൾ ആ ഉപ്പിന് ചാക്കും ഒത്തേക്ക് എടുത്തിട്ട് വന്നേ. നമുക്ക് ഷുഗറില്ല, നമുക്ക് ഷുഗറില്ല, കുഴപ്പമില്ല, എല്ലാം കൂട്ടാം. എന്നാലും ഉപ്പിടില്ല തന്നെ. എത്ര ആൾക്കാർ വന്നാലും നമ്മളെ ചിക്കൻ കറി കഴിയൂല. ഇത് കഴിക്കാൻ കഴിയില്ല. അപ്പുറം ചോറ് കഴിഞ്ഞാലും ചിക്കൻ കറി കഴിയൂല. റഷീദ് വന്നിട്ടുണ്ടെന്നൊരു സംശയം. ചിക്കൻ കറിന്റെ ഒരു മണം ഇങ്ങനെ അടിക്കുന്നുണ്ട്. ആ അതാണ് ഞാൻ പറഞ്ഞേ. അങ്ങനെ ഒരേച്ചി കൂടി വരാനുണ്ട്, ഓൾ കൂടി വരുന്നുണ്ട്. അരുണ്ടിടുത്തു ക്ലാസ്സിനെ എത്തിയില്ല. ശരിക്കും ഉപ്പില്ലാതെ മണം തിരിയാ. കറി കണ്ടാ തിരിഞ്ഞ നമുക്ക് ഉപ്പില്ലാതെ കിട്ടിയ അടിക്കുക. ഉപ്പില്ലാതെ ഇതെനക്ക് പുതിയ അനുഭവം. ഉപ്പിട്ട് മണം തിരിയാ. ഒരു സിനിമ പറയുന്നുണ്ട് മണത്തോക്കി. അപ്പൊ ഞാൻ വെച്ച് തമാശക്കാം. ചിക്കൻ കഴിക്കാത്തോണ്ട് ചിക്കന്റെ ഉപ്പ് നോക്കാനാവില്ലല്ലോ. അതുകൊണ്ട് മണത്തോക്കിട്ട് തന്നെ ഇടും. കറക്റ്റ് ഉപ്പുണ്ടാവും. പിന്നെ നമ്മക്കല്ല, പിന്നെ കറിക്കല്ല ഒരു അളവുണ്ടാവല്ല ഉപ്പ്. ഇല്ല ഇപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, അതിന്റെ കൂടെ നമ്മുടെ ചിക്കൻ മസാല, ഗരം മസാല എല്ലാം ഞാൻ ഇതിലിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. സാധാരണ നിങ്ങൾ പൊടിയെല്ലാം ആയിട്ടില്ല ഇടല്. ഞാൻ ഇത് വെള്ളമാക്കിയിട്ടാണ്. അതാണ് പ്രത്യേകത ഇതിന്റെ. ഇനി നിങ്ങൾക്ക് ഈ സ്മെല്ല് മാറും. റഷീദിനെതിരെ ഇപ്പൊ അക്ഷയന്റെ ഭാഗത്ത് കുറച്ചുകൂടി ആൾക്കാരെ കിട്ടിയല്ലേ ചെയ്. പക്ഷെ ടേസ്റ്റ് ആയിട്ടില്ല. ഇനി നിങ്ങള് എല്ലാരും പ്രതീക്ഷ ഉപ്പിടലാണ്. ചടങ്ങ് ചടങ്ങ് ഉപ്പിടൽ ചടങ്ങ് ഉപ്പിട്ട് കഴിഞ്ഞാലേ ഇവർക്കെല്ലാം സമാധാനാവും. ഇപ്പൊ അമ്മ എപ്പിടുന്നു കേട്ടാ. നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു പണിയാണ് അത്. അതല്ലേ ഞാൻ അവസാനാന്ന് ഇപ്പിടുന്നത്. അപ്പൊ എന്റെ നെയ്ച്ചോറ് എന്റെ ചിക്കൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോ അയാളെ കഴിക്കുന്നുണ്ട്. അയക്കി കഴിഞ്ഞില്ലേ? ആ കഴിക്കും. നമ്മള് സാധാരണ കേട്ടിട്ട് ഈ ഫുഡ് ഇങ്ങനെ കൊറേ ഉണ്ടാക്കിയാലും നമ്മള് കൊറേ ആൾക്കാരുണ്ടെങ്കിൽ വലിയ പ്ലേറ്റ് ഇല്ലേ, തളിക പോലത്തെ പ്ലേറ്റ് ഇരുന്നിട്ടാണ് കഴിക്കുക. ഗൾഫ് എല്ലാരും, അറബികളായാലും എല്ലാരും. അന്നേരം അതിനു പകരം നമ്മള് വലിയൊരു ഇല മുറിച്ച് എല്ലാരിക്കും ഇരുന്നേക്കാം. ഇങ്ങനെ ഒറ്റ ഇത് അങ്ങനെ തട്ടലാ. അങ്ങനെ എല്ലാരും അല്ല ഒരുമിച്ച് കൂട്ടിയിടുവാ. അപ്പോ നമ്മളെ ചോറും കറിയായി. ഇതായാലും കുറച്ച് അതിൽ വിളമ്പിയിട്ടുണ്ട്. ഇനി ടേസ്റ്റ്
ഞാൻ പറയാം അഭിപ്രായം, കഴിക്കും അക്ഷയ്ക്കെല്ലാം വിട്ടുകൊടുക്കുന്നു. ഒരാളെ ചോറ് തിന്നു തുടങ്ങി. ടൈറ്റിക്ക് എങ്ങനെയുണ്ടാ? പറഞ്ഞെല്ലാം തിരിച്ചെടുത്തു തോന്നില്ല. ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു ഇതെല്ലാം വന്നിട്ടില്ലേ, ഒരു മുഴുവഴിപ്പെല്ലാം വന്നിട്ട് കട്ടിയോട് ചോദിച്ചിട്ടുണ്ടാക്സസ് ആദ്യായിട്ട് ഇങ്ങനെ ഞാനൊരു കറി ആക്കിട്ട് നല്ലത് പറയുന്നത് കറി കരച്ചില്ല. ഈ കറി സക്സസ് ആവും എനിക്ക് നല്ല രസമുണ്ട് കറി. നല്ല ഞാൻ പണ്ട് മുമ്പോ പല ഉരുളക്കിഴങ്ങെല്ലാം ഇട്ടിട്ട് അതൊരു രസം വേറെ തന്നെ ഉണ്ട്. ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്, നല്ല രസമുണ്ട്. കവി നേരത്തെ പച്ചക്കറിയും എന്നാണ് ഉണ്ടാക്കി വെച്ചത് ഉണ്ടായില്ല, അത് തിന്നോണ്ട് ഇപ്പൊ കവിക്ക് നഷ്ടം തോന്നുന്നുണ്ടാ. നമുക്ക് അങ്ങനെ ഒരു നഷ്ടം ഉണ്ടല്ലേ. കേട്ട് ഓടി വന്ന് ഞാനും നന്നായിട്ട് കഴിക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട് നമ്മുടെ ചിക്കൻ വെച്ചതിനെ കാട്ടി, നല്ലൊരു സ്മെല്ലുണ്ട് കൃഷിയുടെ. ഞാൻ കഴിച്ചില്ല, അതിനോട്ടി വന്നിട്ടുണ്ട് ഓളും കൂടി വന്നിട്ട്. അപ്പോ കൃഷിതായിട്ട് നെയ്ച്ചോറാക്കി സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ റൂമിൽ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ചിക്കൻ കറി. അത് നിങ്ങൾ എല്ലാരും കൂടി കഴിപ്പിച്ചു, സന്തോഷം. എല്ലാരും ഇഷ്ടപ്പെട്ടല്ലേ നമുക്ക്. ഇങ്ങനത്തെ ചിക്കൻ കറി ഉണ്ടാക്കി നമ്മളെ സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞാല് ഒരു 4 ദിവസം ഉണ്ടാവും. ക്ലാസ് ഉണ്ട് നോക്ക്.